डॉक्टर തങ്കമ്മേ നീ വന്നേ തങ്കമ്മേ ആളങ്ങ് ക്ഷീണിച്ചു പോയല്ലോ അങ്ങനെ പ്രത്യേകിച്ച് ക്ഷീണമൊന്നുമില്ല എന്നാലും ഒരു ക്ഷീണമുണ്ട് ചുമ്മാ അരിമാറ്റി തെറ്റിദ്ധരിക്കണ്ട ഞാൻ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാ വളരെ നന്ദി ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല നന്ദിയിൽ ഒതുക്കല്ലേ മാർട്ടിന് ഒരു ഉപകാരം ചെയ്താൽ തിരിച്ചും പ്രതീക്ഷിക്കും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ബന്ധം അവിടെ കിടക്കുവാ ഡോക്ടർക്ക് എവിടുന്ന് കിട്ടിയാലേ ബന്ധുകാരുടെ ഇടയിൽ നിന്ന് എന്നെ രക്ഷിച്ചത് ആ മനുഷ്യനാ ഇടപെടാൻ കൊള്ളാത്ത ആളാ Once on demand, sin, always on demand. For joining, call 9508080808. ഭരണപക്ഷം കോഴ വാങ്ങി നീതിക്കെതിരെ കൂട്ടുനിന്നു എന്ന സംഭവത്തെ പ്രതികരിച്ചല്ല മറിച്ച് വർദ്ധിച്ച വിലക്കയറ്റത്തിനെതിരെ സപ്തമുന്നണി നാളെ ആഹ്വാനം ചെയ്തിരിക്കുന്ന കേരള ബന്ദ് കടകൾ അടച്ചും അടയ്ക്കാത്ത കടകളെ തകർത്തും ഓടുന്ന വണ്ടികളുടെ ചില്ലടച്ചും ഓടാത്ത വണ്ടികളുടെ ടയറ് ഇറിയും ജനജീവിതം സ്തംഭിപ്പിച്ച് ദുരിതപൂർണമാക്കി ഈ ബന്ദ് വിജയിപ്പിച്ച് തരണമേ എന്ന് നാട്ടുകാരോട് താഴ്മയായി അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു യാചിക്കുന്നു ഒരു പ്രത്യേക അറിയിപ്പ് പത്രം ആശുപത്രി മിൽമ വൈദ്യുതി ജലവിതരണം എന്നിവയെ നാളത്തെ കേരള ബന്ദിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല കടകൾ അടപ്പിക്കണം ഓടുന്ന സർക്കാർ ബസ്സുകളുടെ ചില്ലെറിഞ്ഞുടയ്ക്കോ തീ വയ്ക്കുകയോ ചെയ്യണം എതിർകക്ഷി നേതാവിന്റെ വീട് കയറി അടിച്ചവന്റെ നടു ഓടിക്കണം ഇത്രയല്ലേ ഉള്ളൂ അപ്പുകുട്ടൻ പറഞ്ഞതെല്ലാം കാര്യമായിട്ട് ഓർത്തു വെച്ചിട്ടുണ്ടല്ലോ ഓർമ്മിക്കാനുള്ള കഴിവില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാ പോരേ നേതാവേ അപ്പുകുട്ടാ നേതാവേ ഈ മാരാമൻ കാരാമനും മാരാമത്തും ഒക്കെ പിന്നെ ആദ്യം കാശ് മേടിക്കും ആ കൂടെ സംഗതി കൂടാവട്ടെ കാശ് കൊടുക്ക എന്റെ ഇവിടുന്ന തന്റെ ഇല്ലേ ലേല കയ്യിലിരിക്കട്ടെ കാശ് കൂടെ നേതാവേ ഞാനോ അപ്പൊ വരട്ടെ ഈ കൂലിക്കുള്ള വേല കഴിയുമ്പോ ഞാൻ എന്റെ പാട്ടിന് പോകും നീ കൂലി ചുമ്മാ ചോദിച്ചോ സംഭാവന തരാൻ നേതാവ് സന്നദ്ധനല്ലേ പാർട്ടി ഫണ്ട് ഉണ്ടല്ലോ അപ്പൊ കേട്ടോ ഓ ഇവൻ ഈ ഏറ്റ ജോലികളൊക്കെ ചെയ്യോ ചെയ്യുവോന്നോ അവൻ സാധാരണ പിള്ളേര് ജനിക്കുമ്പോൾ അല്ല ജനിച്ചത് പിന്നെ പെറ്റി വീണപ്പോഴേ മാവോ മാവോ എന്ന് കരഞ്ഞോണ്ട് കൈചുരുട്ടി പിടിച്ചോണ്ടാ പെറ്റി വായാലോട്ട് വീണ് നല്ല ചുമ ചുമന്നിരിക്കും അപ്പൊ വരട്ടെ ബന്ധു കഴിഞ്ഞാണ് എവിടുന്നാടോ ഇതിനൊക്കെ ഒപ്പിച്ചോണ്ട് വന്നത് പറ്റിപ്പോയി പറ്റിപ്പോയി ബന്ധല്ല അതിന്റെ മുറ പോലെ നടന്നോളൂ നമസ്കാരം നേതാവേ എന്റെ കമ്മീഷൻ പിന്നെ 15 ലിറ്റർ ഡീസൽ ഏറുപടക്കം അത് എറിയാനുള്ള ആള് കതറുടുപ്പ് ഇതിനുള്ള കാശ് കൂടെ മേടിച്ചു അതെല്ലാം കൂടെ ചേർത്താണല്ലോ തന്ന വെട്ടിച്ച് താപ്പാനകള് അയ്യോ ഇപ്പഴേ മേടിച്ചില്ല എമാര് മുങ്ങിക്കളയും ബന്ധ ഈസി ആയിട്ട് നടത്താം എമ്മരുടെ അത് കാശ് വാങ്ങിക്കുന്ന ആരാണ് ഈസി അല്ലാത്തത് നേതാവേ നേതാവേ നീ ഇതുവരെ റെഡി ആയില്ലേ ഞാൻ റെഡി അമ്മമാരൊക്കെ റെഡി ആയോ റെഡി റെഡി ആണെങ്കിൽ കാശ് കൊടുക്ക എന്തിന് അതൊക്കെ ആത്മാർത്ഥമായ ജോലി ചെയ്തതിന് ശേഷം കൊടുക്കാം ഒരു കണക്കിന് അതും ശരിയാ ബന്ധ കഴിഞ്ഞിട്ട് മിച്ചം ഉള്ളവർക്ക് കൊടുത്താൽ മതിയല്ലോ ആ വിളിക്ക് വിളി പോവാം അത് ഈ ഡ്രസ് ഇട്ടുണ്ടല്ല അതിന് വേറെ ഡ്രസ് ഉണ്ട് തെരുവിലോട്ട് ഇറങ്ങട്ടെ എല്ലാരും കറ അടയ്ക്കുമ്പോ നീ മാത്രം എന്തിനാണ് തുറന്നു വെച്ചിരിക്കുന്നത് എവിടെയാ നിന്റെ മുതലാളി ഓടിപ്പോയി വിളിച്ച് തൊണ്ട കുഴഞ്ഞല്ലോ ചേട്ടാ കട സ്വന്തമായിട്ട് അടയ്ക്കുന്നോ അതോ ഞങ്ങൾ അടയ്ക്കണോ വേണ്ട ഞങ്ങൾ അടച്ചക്ക ഇനി ഡ്രസ് ഇട്ടോണ്ട് നടന്ന അടി കിട്ടും ഇനി ഭരണകക്ഷിയുടെ ഡ്രസ് ഇടാം അടിയുടെ എണ്ണം കുറയും എന്ത് വേണോ നീ തീരുമാനിക്ക ഞാൻ എന്തിനും തയ്യാ അതെനിക്കും അറിയാം തീരുമാനിക്കൂ ഭരണകക്ഷി ആയാലും പ്രതിപക്ഷം ആയാലും മേടിച്ച കാശിന് ജോലി ചെയ്യണം മാർട്ടിനെ നില്ലേ എനിക്കൊരു സംശയം
ഭരണകക്ഷി ട്രേഡ് യൂണിയന്റെ ഈ ഡ്രസ് ഇട്ടുണ്ട്. നമ്മൾ ബന്ധ് നടത്തിയല്ലല്ലോ, പൊളിക്കല്ലേ വേണ്ടത്? ഭരണകക്ഷി ബന്ധ് നടത്തിയാണെന്ന് പൊതുജനം വിചാരിച്ചോട്ടെ. അയ്യോ, ഇത് തെറ്റല്ലേ? തെറ്റ് ശരിയൊന്നും നീ നോക്കണ്ട, ഏറ്റ കാര്യം ഭംഗിയായിട്ട് നടത്തുക. ഓക്കെ, അപ്പൊ അടുത്ത പരിപാടി? അടുത്ത പരിപാടി തീരുമാനിക്കൂ. ഓടുന്ന വണ്ടികളുടെ ചില്ലുടക്കുക. ഗ്ലാസ് ബ്രേക്ക്. ബന്ധിന്റെ അന്നോടാ നിന്റെ ഉല്ലാസയാത്ര. അയ്യോ, നിങ്ങൾ എന്ത് തോന്നിയാസ കാണിക്കുന്നത്? എന്തിനാ കാറിന്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചത്? ഇന്ന് ബന്ധാ? ഞാൻ ഡോക്ടർ, സെന്റ് പോൾസ് ഹോസ്പിറ്റലിൽ ചാർജ് എടുക്കാൻ വന്ന. ഡോക്ടർ ആയാലും ശരി, പേഷ്യന്റ് ആയാലും ശരി, ഞങ്ങള് പറ്റിപ്പോയി. എനിക്ക് പോയേ പറ്റൂ, പ്ലീസ്. നടന്നു പോയാ മതി, പ്ലീസ്. കത്തിക്കണ കാറ്. ഇല്ലേ, ഏതായാലും ഒരു ഡോക്ടർ അല്ലേ, ഇന്ന് ബന്ധാണ്. ചിലപ്പോ ഇവരുടെ സേവനം നമുക്ക് ആവശ്യം വരും. നിങ്ങൾ പോയിക്കോ. അടുത്ത ജംഗ്ഷനിൽ സുമാറിന് ആൾക്കാർ നിപ്പുണ്ട്. അവര് ഈ കാറ് തകർക്കില്ല നമ്മളെ പോലെ. ഈ കാർ കത്തിക്കും. അത് ശരിയാണല്ലോ, ഞാൻ കൊണ്ടാക്കാം. പോകുന്നതിന് അടുത്ത പരിപാടി പറയൂ. അടുത്ത പരിപാടി തീരുമാനിക്കൂ. നിങ്ങളൊന്നും ഭക്ഷണം കഴിക്കൂ. ലഞ്ച് ബ്രേക്ക്. ആശുപത്രിയായി ഇറങ്ങിക്കോ. ഭദ്രമായിട്ട് കൊണ്ട് എത്തിച്ചേ. ദാ കാറിന്റെ താക്കോൽ. അല്ല, ആദ്യമായിട്ട് വരുമല്ലേ, ഞാനിവിടെ വരാം. എല്ലാവരും ഒന്ന് വന്നേ, പുതിയ ഡോക്ടറാ വന്നിരിക്കുന്നത്. തങ്കമ്മേ, നീ വന്നേ. തങ്കമ്മേ, ആളങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. അങ്ങനെ പ്രത്യേകിച്ച് ക്ഷീണമൊന്നുമില്ല, എന്നാലും ഒരു ക്ഷീണം ഉണ്ട്. തെറ്റിദ്ധരിക്കണ്ട, ഞാൻ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറ. വളരെ നന്ദി, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നന്ദിയിൽ ഒതുക്കല്ലേ, മാർട്ടിൻ ഒരു ഉപകാരം ചെയ്താൽ തിരിച്ചും പ്രതീക്ഷിക്കും. ഞാനങ്ങോട്ട് ചെല്ലട്ടെ, ബന്ധവിടെ കിടക്കുക. ഡോക്ടർക്ക് എവിടെ നിന്ന് കിട്ടിയാലേ? ബന്ധുകാരുടെ ഇടയിൽ നിന്ന് എന്നെ രക്ഷിച്ചത് ആ മനുഷ്യനാ. ഇടപെടാൻ കൊള്ളാത്ത ആളാ. ആ എന്റെ ലഗേജ്. അത് നമുക്ക് അറ്റൻഡറെ കൊണ്ട് അടിപ്പിക്കാം. സാലി, കാറിന്റെ ഡിക്കിയിൽ നിന്ന് ലഗേജ് എടുത്ത് ആ ക്വാർട്ടേഴ്സിലേക്ക് വെക്കൂ. ഡോക്ടർ വന്നാട്ടെ. ശ്രീലക്ഷ്മി, ഞാനൊരു കാര്യം പറയാം. കള്ളിന്റെ മുഖത്താണെന്ന് കരുതരുത്. നീ ഐശ്വര്യമുള്ളവളാ. ശ്രീയും ലക്ഷ്മിയും, പേരിന്റെ അർത്ഥം തന്നെ ഐശ്വര്യം എന്നാണല്ലോ, അല്ലേ? ബന്ധിന്റെ രൂപത്തിലാടി ഇന്ന് ഐശ്വര്യം വന്നത്. കടയടപ്പിക്കാൻ അവന്മാർ പറഞ്ഞു, അടപ്പിച്ചു. അടിപിടി ഉണ്ടാക്കാൻ പറഞ്ഞു, ഉണ്ടാക്കി. നീ നോക്കണ്ട, പണിയെടുത്തു, പണം കിട്ടി. അല്ല, ദേ നിന്ന്, നിനക്കാദ്യമായി ഞാനൊരു സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട്. നിന്റെ നിറത്തിനിണങ്ങുമെന്ന് നോക്ക്. ഇതൊന്നും എനിക്ക് വേണ്ട. പിന്നെന്താ നിനക്ക് വേണ്ടത് പറഞ്ഞോ. ഇന്ന് പോക്കറ്റിൽ നിറയെ കാശുള്ളതാ. പൊന്നും പണവും കിട്ടിയതുകൊണ്ട് മാത്രം ഒരു പെണ്ണിന്റെ മനസ്സിന് തൃപ്തി ഉണ്ടാവില്ല. മാറ്റിൻ നന്നാവണമെന്ന എന്റെ ആഗ്രഹം. മാറ്റിൻ നേർവഴിയിൽ സമ്പാദിക്കുന്ന പണം മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. ഒരു നേരത്തെ ആഹാരമേ ഉള്ളെങ്കിൽ പോലും സന്തോഷത്തോടെ ഞാൻ കഴിയും, അഭിമാനത്തോടെ ഞാൻ ജീവിക്കും. എന്റെ ഭർത്താവ് നല്ലവനാണല്ലോ എന്നോർത്ത്. പെണ്ണേ, നന്നാവണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഒടേ തമ്പുരാൻ ഓരോ മനുഷ്യന്റെ തലയിലും ജനിക്കുമ്പോ ഒരു വരവരയ്ക്ക്. തെമ്മാടിയുടെ വരയാ എന്റെ തലയിൽ വരച്ചത്. സംസാരിച്ച് ഉള്ള മൂട് കളയണ്ട. ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കൊണ്ടുവന്ന സമ്മാനമല്ലേ, ഇതാ മേടിച്ചോ. ഇല്ല, എന്റെ മാറ്റം നല്ലവനാകാമെന്ന് സത്യം ചെയ്താലേ ഞാൻ ഈ സാരി ഉടുക്കും. സത്യവും പോലൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ വയ്യ. വേണമെങ്കിൽ ഉടുക്ക്, അല്ലെ കത്തിച്ചേള. മാർക്കോസ് വിഷമിക്കണ്ട, വരും വരാഴികൾ നോക്കാതെയുള്ള ചെറുപ്പത്തിന്റെ എടുത്തിയാട്ടങ്ങളിൽ ഒന്നാണ് അവന്റെ ഈ പോക്ക്. നേരെയാവാതിരിക്കില്ല. ഓരോരോ പ്രശ്നങ്ങളിൽ അവൻ ചെന്ന് ചാടുമ്പോഴും ഞാൻ വിചാരിക്കും അവൻ നന്നാകുമെന്ന്. പക്ഷെ എന്റെ ആശയമൊക്കെ വെറും തോന്നലുകളായി മാറുകാണച്ചു. ആ നമ്പൂരി പെണ്ണിനെയും കൂട്ടിയവൻ വന്നപ്പോ തോമസിനും ഗ്രേസിയും വഴക്കിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോഴും ഞാൻ അവന്റെ കൂടെ നിന്നത് അങ്ങനെയെങ്കിലും ഒരു മാറ്റം വരുന്നെങ്കിൽ വന്നോട്ടേന്ന് കരുതിയ. എന്നിട്ടും അച്ഛനറിയാമോ, 7 മാസം ഗർഭിണിയായ അവന്റെ ഭാര്യയുടെ കണ്ണുകൾ നനയാത്ത നേരമില്ല.
സ്വയം ആശ്വസിക്കാൻ കഴിയാത്ത ഞാൻ എങ്ങനെയാണ് അച്ചോ അവളെ ആശ്വസിപ്പിക്കുന്നത്? ഗർഭിണിയായ അവളുടെ ആശുപത്രി കാര്യങ്ങൾ കൂടി ഞാൻ അന്വേഷിക്കണമെന്ന് വെച്ചാൽ ആ അത് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരിൽ നിന്ന് ഒരു നല്ല വാക്കെങ്കിലും അവൾ പ്രതീക്ഷിക്കില്ല അച്ചോ. മാർക്കോസേ, മാർക്കോസിന്റെ കണക്കൂട്ടലുകളൊക്കെ തെറ്റിന്നായി എനിക്ക് തോന്നുന്നത്. ഇതാ നോക്കൂ, മാർക്കോസ് ഇവിടെ നിൽക്കൂ, ഞാൻ അവനോടൊന്ന് സംസാരിച്ചിട്ട് വരാം. എന്റെ കർത്താവേ, എത്ര വലിയ തെറ്റിയത് മനുഷ്യൻ ഒടുവിൽ ദൈവത്തിനടുത്ത് വന്നത് എനിക്കറിയാമായിരുന്നു. ഒരിക്കൽ നീയും വരുമെന്ന് കർത്താവേ. ഇന്നെങ്കിലും മനസ്സുമുണ്ട് ഉള്ളതിൽ പങ്ക് കർത്താവിന് നീ കൊടുത്തല്ലോ. നീ നാളെ മുതൽ മുടങ്ങാതെ പള്ളിയിൽ വരണം, കുർബാന കൈക്കൊള്ളണം, കുമ്പസരിക്കണം. കണ്ണീര് കൊണ്ട് കഴുകിക്കളയാൻ പറ്റാത്ത ഒരു പാപവുമില്ല. എന്റെ അച്ചോ, ഉപദേശങ്ങൾ കേട്ട് കേട്ട് തല ചെകിടിച്ചുപോയി. ചെറിയൊരു മൂടുണ്ടായിരുന്നു, അതില്ലാതാക്കിയല്ലോ. വല്ലത് ഇരിപ്പുണ്ടോ അകത്ത്? ലേശം. കൊടുക്കും തോറും കർത്താവ് കൂടുതൽ കൂടുതൽ തരുമെന്ന് ഷാപ്പിൽ ആരോ പറയുന്ന കേട്ട്, അതുകൊണ്ടാ ബാക്കി ഉണ്ടായിരുന്ന ചില്ലറ കാണിക്കയിട്ടത്. അച്ചോ, കർത്താവ് പറ്റിക്കൂ. ഇനി ഇവിടെ നിന്ന അച്ഛൻ പ്രസംഗം തുടരും, ഞാൻ മലയും. പോട്ടെ. എന്തെങ്കിലും ഒന്ന് പറയേണ്ട വക്കീലേ. വല്ലതും കിട്ടിയോ? ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ, കൈവക്ക. മസിൽ കാണാനല്ല, പൊക്കെ പൊക്കെ പൊക്കെ. ഇതും ഈ കളിയൊന്ന് അവസാനിപ്പിച്ച് കാര്യത്തിലേക്ക് വേണ്ട വക്കീലേ. കളി തുടങ്ങാൻ പോണല്ലേ ഉള്ളൂ തിരുമേനി. ഞാനോ? താൻ തന്നെ ഒന്ന് എടുത്തേ. ഈ എടുക്കണോ? നിങ്ങളുടെ കാര്യം ഇതുപോലെ കക്ഷത്തിരിക്കുന്നത് പോകാനും പാടില്ല, ഉത്തരത്തിരിക്കുന്ന എടുക്കുകയും വേണം. നടക്കുമോ വല്യേ തിരുമേനി? അന്നേ ഞാൻ ചേട്ടനോട് പറഞ്ഞ ആ മാത്രം വക്കീലെടുത്ത് പോവാന്ന്. ചെല്ല ചെല്ല, മാത്രം വക്കീൽ അങ്ങോട്ട് എടുത്ത് തരും. പക്ഷേ ഒരു മാർഗമുണ്ട്, എങ്ങനെയെങ്കിലും ശ്രീലക്ഷ്മിയുമായി ലോഹ്യത്തിലാവണം, ഇല്ലത്തേക്ക് വരുത്തണം, അവളെ കൊണ്ട് സ്റ്റേ ഓർഡർ പിൻവലിപ്പിക്കണം. നയത്തിൽ നേടിയെടുക്കാൻ കഴിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? എല്ലാം മംഗളമായിട്ട് നടക്കും തിരുമേനി. കൊക്കിന്റെ തലയിൽ വെണ്ണ വെച്ച് പിടിക്കണം എന്ന് പറഞ്ഞ പോലെ ഈ വക്കീലിന് ഒരു ഏർപ്പാട്. പണ്ടേ ഇയാളെ എനിക്ക് കണ്ണെടുത്താ കണ്ടൂടാ. പടിയടിച്ച് പിണ്ടം വെച്ച് പുറത്താക്കി അവളെ എങ്ങനെ ചേട്ടാ തിരിച്ചുവിളിക്ക? പടി തുറക്കുന്നതും പടി അടയ്ക്കുന്നതും നമ്മൾ തന്നെയല്ലേ ഡോ. സ്നേഹം സ്നേഹിക്കണം, മനസ്സിലായോ? വണ്ടി പിടികൃഷ്ണ.